ഹായ് ആൾ, എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി കത്തിരിക്ക ഉടച്ചതാണ്. ഇത് അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു കിടിലൻ റെസിപ്പിയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, പുലാവ്, വെജിറ്റബിൾ ബിരിയാണി, ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ? ഒരു നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഇതിലേക്കായിട്ട് 3 കത്തിരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കളഞ്ഞിട്ടെടുക്കാം. വൃത്തിയാക്കിയെടുത്ത ഈ കത്തിരിക്കയെ 1 ഇഞ്ച് കനത്തിൽ വട്ടത്തിൽ അരിഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കാം. കത്തിരിക്ക ഫ്രൈ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെയാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടതും മസാല പുരട്ടേണ്ടതും. അതുപോലെ തന്നെ ഇത് വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്ത് അധികം താമസിയാതെ തന്നെ ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. കുറച്ച് താമസിച്ചാൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവാനിടയുണ്ട്. സ്ലൈസ് ചെയ്തെടുത്ത കത്തിരിക്ക കഷ്ണങ്ങളിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളകുപൊടി എന്നിവയെല്ലാം ഇട്ട് കൊടുത്ത് കായ് വെച്ച് നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളിലും പുരളുന്ന വിധം തേച്ച് പിടിപ്പിച്ചെടുക്കണം. മസാല പുരട്ടിയ കത്തിരിക്ക കഷ്ണങ്ങളെല്ലാം ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് 1 തവ ഗ്യാസിൽ വെച്ച് കൊടുത്തു. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡാക്കിയതിന് ശേഷം ഓരോ കഷ്ണങ്ങളും അതിലേക്ക് നിരത്തി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം പാകമായ കത്തിരിക്ക സ്ലൈസസ് എല്ലാം മറിച്ചിട്ട് കൊടുക്കണം. ഈ റെസിപ്പി ഉണ്ടാക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഇത് മാത്രമേ കൂടുതലായിട്ട് ടൈം എടുക്കുന്നുള്ളൂ. ഫ്രൈ ആയ കത്തിരിക്ക കഷ്ണങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മസാല പുരട്ടിയ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ സ്ലൈസസും ഫ്രൈ ചെയ്തെടുത്തു. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ഇനി ചെറിയൊരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചതിന് ശേഷം 7 or 8 വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. വെളുത്തുള്ളി റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് മുളകാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്കായിട്ട് 4 ഉണക്കമുളക് ഞാൻ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. കത്തിരിക്കയിൽ മുളക് പൊടി ചേർത്ത കാരണം ഞാനിവിടെ 4 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. മുളകും റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളി വഴറ്റിയെടുക്കുന്നതിനായിട്ട് 2 ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി, ബ്രൗൺ നിറമാക്കണ്ട. അങ്ങനെ എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി കത്തിരിക്ക ഉടച്ചത് തയ്യാറാക്കാം. അതിലേക്കായിട്ട് വലിയൊരു ബൗൾ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ഓരോ ഐറ്റവും ഇട്ട് കൊടുക്കണം. ആദ്യം ഞാനിവിടെ ഉണക്കമുളകാണ് ഇത് ഇട്ട് കൊടുത്ത് കൈ വെച്ചിങ്ങനെ നന്നായിട്ടൊന്ന് ഞെരടി പൊടിച്ചെടുക്കണം. ഒരുവിധം പൊടിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഇതുപോലെ കൈ വെച്ച് പൊട്ടിച്ചെടുക്കണം. വെളുത്തുള്ളി ഒരുവിധം ഉടഞ്ഞു വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വഴറ്റി വെച്ച സവാളയാണ്. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് സാൾട്ടാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോർമൽ സാൾട്ടും ചേർക്കാം. ഞാൻ പിങ്ക് സാൾട്ട്, ബ്ലാക്ക് സാൾട്ട്, റോക്ക് സാൾട്ടൊക്കെ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണ്. ഇനി അതും കൂടെ ചേർത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കത്തിരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കൈ വെച്ച് ഒന്ന് ചെറുതായിട്ട് അധികം പ്രസ് ചെയ്യാതെ ഉടച്ചു കൊടുക്കണം. കത്തിരിക്ക കഷ്ണങ്ങളെല്ലാം ഒരുവിധം ഉടഞ്ഞു വരുമ്പോഴത്തേക്കും ഇനി ചേർക്കേണ്ടത് 1 പിടി മല്ലിയില കൊത്തിയിരിഞ്ഞതാണ്. അതും ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കൈ വെച്ചിങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ചും നിങ്ങൾക്കിതുപോലൊക്കെ ചെയ്തെടുക്കാം. കത്തിരിക്ക ഉടച്ചത് ഒരുവിധം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, കാരണം ആവശ്യത്തിലേറെ എണ്ണ ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മുടെ കത്തിരിക്ക കുത്തി ഉടച്ചത് റെഡിയായിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ബിരിയാണി, പുലാവ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ് തന്ന് സപ്പോർട്ട് തരാനും മറക്കരുതേ.
അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.